അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് ഉണ്ട്. ആ ഹദീത്തിൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഖബ്ബാബിനെ കാണാൻ പോയി. വഖദ് ഇക്തവാ സബ്അൻ, ശരീരത്തിൻ്റെ ഏഴ് ഭാഗത്ത് അദ്ദേഹത്തിന് ചൂട് വച്ചിരുന്നു. ചൂട് വെക്കുക എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും പ്രാകൃതമായ മൃഗീയമായൊരു ശിക്ഷാരീതിയാണ്. വാളോ കത്തിയോ അതുപോലുള്ള ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തീരിട്ട് പഴുപ്പിച്ച് അത് പച്ച ശരീരത്തിൽ വെച്ച് ശിക്ഷിക്കുന്ന ഒരു പ്രാകൃതമായ ശിക്ഷാരീതി. അദ്ദേഹം പറയുന്നുണ്ട്, ആ രംഗം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾക്ക് മരണത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഹബ്ബാബിന് നീ മരണം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത്രയധികം സഹിച്ച ഒരു സഹാബി വര്യനായിരുന്നു മഹാനായ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ എന്നാലും അദ്ദേഹം അതീവ ധൈര്യമുള്ള ആളായിരുന്നു എന്നാണ്. പിന്നെ ഈ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചരിത്രത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥലത്ത് വീണ്ടും കാണുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് നടന്നടുക്കുന്ന ആ സംഭവം തന്നെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി എന്നോണം ഉമർ വീട്ടിൽ നിന്ന് ആയുധമെല്ലാം എടുത്ത് പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് നുഐൻ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ആളെ കാണുകയാണ്. ഉമർ എങ്ങോട്ടാണ് പോകുന്നത്? അതായത് ഉമറിൻ്റെ മുഖഭാവം ഒക്കെ കാണുമ്പോൾ നുഐമിന് ഒരു ഭയം തോന്നി. അതുകൊണ്ട് ചോദിച്ചാണ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്, വേറൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിൻ്റെ ഏകത അതിനെ മുഹമ്മദ് ഭജിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മുഹമ്മദിനെ വധിച്ചാൽ പ്രശ്നങ്ങൾ അവിടെ തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നുഐം പറഞ്ഞു, ഉമർ അതൊക്കെ നിൻ്റെ സ്വന്തം സഹോദരി ഫാത്തിമയെയും ഫാത്തിമയുടെ ഭർത്താവ് സഈദിനെയും നന്നാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമല്ലേ വേണ്ടു. അതൊരു ഇടുത്തീ പോലെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ വന്നത്. എൻ്റെ സ്വന്തം സഹോദരി ഫാത്തിമ ബിന്തുൽ ഖത്താബ്, അവളും അവളുടെ ഭർത്താവ് സഈദ് ബിൻ സെയ്ദും മുഹമ്മദിനെ പിന്തുടർന്നു എന്നാണോ പറയുന്നത്? അതെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടുന്ന ആ സമയത്ത് അകത്തുനിന്ന് ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഉമർ. അത് കേട്ടതോടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. ഉള്ളിലുള്ളത് ആരൊക്കെയാണെന്നറിയാമോ? ഫാത്തിമ ബിന്ത് ഖത്താബ് റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവ് സഈദ് ബിൻ സെയ്ദും, അതോടൊപ്പം ഒരാൾ കൂടിയുണ്ട്, നമ്മളുടെ കഥാപുരുഷൻ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ തോൽക്കഷ്ണമുണ്ട്. ആ തോൽക്കഷ്ണത്തിൽ ത്വാഹ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് എഴുതിയിട്ടുണ്ട്. ആ അടുത്ത കാലത്തായി ഇറങ്ങിയ ആ സൂറത്ത് അവർക്ക് ഓതിക്കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും വേണ്ടി വന്നിരിക്കുകയാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. പുറത്ത് ഉമറാണ് വാതിൽ മുട്ടുന്നതെന്ന് കേട്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു പോയി. അദ്ദേഹം ഓടി ഒളിച്ചു, വീടിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കയറി അവരെ ഭേദ്യം ചെയ്തു ഉമർ. അളിയൻ സഈദ് ബിൻ സെയ്ദിനെ മർദ്ദിച്ചു. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ മുന്നോട്ട് നിന്നു. അപ്പോൾ ഫാത്തിമയെയും മർദ്ദിച്ചു. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് രക്തം വീഴാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഉമർ, സ്വന്തം പെങ്ങൾ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വികാരമാണ്, അവൾ വേദനിച്ച് രക്തം പുരണ്ട് കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉമർ ദേഷ്യത്തിൽ നിന്ന് മുക്തനായി. ഉമറിൻ്റെ വികാരങ്ങളിൽ ഇറങ്ങിപ്പോയി. ശാന്തനായി ഉമർ ചോദിച്ചു, എവിടെ? നിങ്ങൾ ഞാൻ വരുമ്പോൾ എന്തോ വായിക്കുകയായിരുന്നല്ലോ, അതെവിടെ? കാണിച്ചു തരൂ. നിങ്ങളെയൊക്കെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന സൂക്തങ്ങളാണ് അത് എങ്കിൽ ഞാനതൊന്ന് കാണട്ടെ. ഫാത്തിമ പറഞ്ഞു, നീ ശുദ്ധിയില്ലാത്ത ആളാണ്, അതുകൊണ്ട് ശുദ്ധിയായിട്ട് വരൂ, എന്നിട്ട് തരാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് കണ്ടു, അത് വായിച്ചു. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പറയുന്ന ആശയങ്ങൾ വല്ലാത്ത അർത്ഥതലങ്ങളുള്ള ആഴങ്ങളുള്ള ആശയങ്ങളാണ് എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പത്തി മടക്കുന്നത് കണ്ടപ്പോൾ, അതറിഞ്ഞപ്പോൾ
വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയെന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചാടി വന്നുകൊണ്ട് പറഞ്ഞു, ഉമർ, ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അംർ ബിൻ ഹിഷാമിനെ കൊണ്ടോ ഉമർ ബിൻ ഖത്താബിനെ കൊണ്ടോ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പടച്ചവനെ ഈ ദൈനിനെ നീ ശക്തിപ്പെടുത്തേണമേ എന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുളിരും താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റവും. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മുഹമ്മദ് നബി ഇപ്പോൾ എവിടെയുണ്ട്? അദ്ദേഹം സ്ഥലം പറഞ്ഞു കൊടുത്തു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നടന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ധീരപുരുഷൻ ഇസ്ലാമിലേക്ക് കടക്കുകയായിരുന്നു അവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.